മകളെ മാപ്പ് മറ്റൊന്നും പറയാനില്ല ഒരു പെൺകുഞ്ഞിനെ പെറ്റു വളർത്തി വലിയ വിദ്യാഭ്യാസം നൽകി വലുതാക്കിയ എല്ലാ മാതാപിതാക്കളും ഡോക്ടർ ഷഗന നിന്റെ മരണത്തിൽ വല്ലാതെ ദുഃഖിക്കുന്നു നിന്നെ മരണത്തിന് വിട്ടുകൊടുത്തതിൽ ഞങ്ങളുടെ സിരസ് കുറ്റബോധത്താൽ കുനിയുന്നു നീ ആകെ ചെയ്ത് തെറ്റ് നീ ഒരു പുരുഷനെ അഗാധമായി പ്രണയിക്കുകയും അവനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു എന്ന് മാത്രമാണ് പക്ഷേ നീ കാണാതെ പോയത് അവൻ നിന്നെയല്ല നിൻ്റെ പണത്തിനെയും സ്വത്തിനെയുമാണ് അവൻ ആഗ്രഹിച്ചിരുന്നത് എന്നതാണ് നീ എന്തിനാണ് മകളെ ആ പണക്കൊതി എൻ്റെ മുന്നിൽ തോറ്റുകൊടുത്തത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ താൻ പോടോ എന്ന് പറയാമായിരുന്നില്ലേ അത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നില്ല താൻ പോടോ പുല്ലേ എന്നെങ്കിലും പറയണമായിരുന്നു ഇനിയും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾ ഇങ്ങനെ പറയാൻ പഠിക്കണം ഇന്നത്തെ ഭൂരിപക്ഷം പെൺകുട്ടികൾക്കും അതിനുള്ള കഴിവുണ്ടെന്നാണ് കരുതുന്നത് നീ ഷകന പഴയകാല സിനിമകളിലെ പ്രണയനൈരാശ്യം വന്ന നായികന്മാരെ പോലെ പാവമായി പാവമായിപ്പോയല്ലോ മകളെ നിനക്കെന്തിൻ്റെ കുറവായിരുന്നു നീ പഠിച്ചു മിടുക്കിയായി വലിയ ഡോക്ടറായി ഈ സമൂഹത്തിന് വലിയ സേവനം ചെയ്യേണ്ടവളായിരുന്നില്ലേ ആ നരാധമനേക്കാൾ സുന്ദരനും സൽസ്വഭാവിയുമായ ഏതെങ്കിലും ഒരു പുരുഷൻ നിൻ്റെ ജീവിതത്തിലേക്ക് വരുമായിരുന്നില്ലേ നിന്നെ ഇത്രയും കാലം പൊന്നുപോലെ നോക്കി വളർത്തിയ മാതാപിതാക്കളെക്കാളും ഇന്നലെ മാത്രം പരിചയപ്പെട്ട ഈ പണക്കൊതിയന് പ്രാധാന്യം കൊടുത്തത് എന്തിനാണ് അവൻ ചതിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ നിൻ്റെ മാതാപിതാക്കളോടോ സുഹൃത്തുക്കളോടോ നിൻ്റെ വിഷമങ്ങൾ നിനക്ക് പങ്കുവയ്ക്കാമായിരുന്നുവല്ലോ വിഷമം തോന്നിയ ഘട്ടത്തിൽ വൺ സീറോ ഫൈവ് സിക്സ് എന്ന നമ്പറിലോ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫൈവ് ടു സീറോ ഫൈവ് സിക്സ് എന്ന നമ്പറിലോ വിളിച്ചിരുന്നുവെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കാനും കരുത്ത് നൽകാനും നല്ല മെടുക്കരായ കൗൺസിലർമാർ നിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുമായിരുന്നില്ലേ മെഡിസിന് പഠിക്കുന്ന നിനക്ക് ഇതെല്ലാം അറിയാതെ പോയത് എന്തുകൊണ്ടാണ് മകളെ നമ്മുടെ നാട്ടിൽ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാക്കിയിട്ട് ആറു പതിറ്റാണ്ടിലേറെയായി പക്ഷേ ഈ ദുർഭൂതം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് മാത്രം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ അറുപത്തിയാറിൽ പരം ഡവറി ഡെത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പതിനയ്യായിരത്തിലധികം ഡവറി ഹറാസ്മെൻറ്റ് കേസുകളും ഇന്ത്യയിലൊക്കെ കണക്കെടുത്താൽ അത് ഭയപ്പെടുത്തുന്നതാണ് ഓരോ വർഷവും ആറായിരത്തിനും ഇടയ്ക്ക് ഡവറി ഡെത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇതൊരു വല്ലാത്ത ഭയമാ ഭയപ്പെടുത്തുന്ന കണക്കാണ് ഇതിന് കാരണമന്വേഷിച്ച് നമ്മൾ എവിടെയും പോകേണ്ടതില്ല നമ്മുടെ സമൂഹം തന്നെയാണ് വില്ലൻ ജാതിമത വിശ്വാസങ്ങളും ആചാരങ്ങളും ജെൻഡർ ഡിഫറൻസും വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹ്യ ചുറ്റുപാടുകളും എല്ലാം ചേർന്നതാണ് ഈ വിപത്തിൻ്റെ പിന്നിൽ ഒരാൾക്കും ഇതിൽ നിന്ന് കൈ കഴുകാൻ കഴിയില്ല എത്ര കടുത്ത ശിക്ഷ കൊടുത്താലും പണത്തിന് പിറകെ പായുന്ന ഇന്നത്തെ സമൂഹ വ്യവസ്ഥതിയിൽ ഈ ദുർഭൂതം കൂടുതൽ പിടിമുറുക്കുക തന്നെ ചെയ്യും ഒരു ഡോക്ടറായ മകളെ നിന്നോട് വലിയ സ്വർണവും സ്ഥലവും വലിയ കാറും ചോദിക്കാൻ ആ പണക്കൊതിയന് ധൈര്യം വന്നതെങ്ങനെയാണ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാകുമായിരുന്നല്ലോ ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് നിങ്ങൾ ഒരു വാടക വീട്ടിൽ ജീവിക്കുകയാണെങ്കിൽ പോലും മാന്യമായി ജീവിക്കാനുള്ള പണം നിങ്ങൾക്ക് കിട്ടുമായിരുന്നില്ലേ പിന്നെ എന്താണ് ആ പണക്കൊതിയന് ഈ പണത്തിനോട് ഇത്ര ആർത്തി തോന്നിയത് അങ്ങനെ ഒരു ചിന്ത പോലും അവൻ ഇല്ലാതായിപ്പോയി മകളെ മാപ്പ് രക്ഷിതാക്കൾ സ്വയം ജീവിക്കാതെ മക്കൾക്ക് സ്വത്തുണ്ടാക്കി വയ്ക്കുന്ന അവസ്ഥ മാറേണ്ടതുണ്ടെന്ന് തോന്നുന്നു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അത് വലിയ ധനമാണെന്നും അതാരും മോഷ്ടിച്ചു കൊണ്ടുപോവുകയില്ലെന്നും അവരെ പഠിപ്പിക്കുക രക്ഷിതാക്കളെ നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉത്തരമാരും വിസ്മയമാരും ഷഹനമാരും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് കേൾക്കുന്ന പെൺമക്കളുണ്ടെങ്കിൽ പ്രണയം നടിച്ചു വരുന്ന ഇത്തരം കസ്മലന്മാരെ പണക്കുതിയന്മാരോട് നിങ്ങൾ നോ എന്ന് പറയാൻ പഠിക്കണം അവരെ തിരിച്ചറിയാൻ പഠിക്കണം ഒരു ചതിക്കുടിയിലും പെടാതെ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ കാത്തു സംരക്ഷിക്കണം മനസ്സിടറുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാതാപിതാക്കളോടോ സുഹൃത്തുക്കളോടോ നിങ്ങളുടെ വിഷമം പങ്കുവെച്ച് അതിന് പരിഹാരം തേടണം ഇനിയും ഇവിടെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യകളോ ഹറാസ്മെൻറ്റുകളോ ഉണ്ടായിക്കൂടാം അധികാരവർഗം ജാഗ്രതയോടെ നോക്കിക്കൊണ്ടേയിരിക്കണം ഈ വിപത്തിനെതിരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആൾക്കാരിൽ ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം